അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാനിന്നേ ഒരു കുർത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഒരു 3 പീസ് കുർത്തി കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യണത് ഇത് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ്. അജറക് പ്രിൻ്റിൽ വരണ നൈറ്റി മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അടിപൊളി മെറ്റീരിയലാണ്. ഇത് നേവി ബ്ലൂയിലാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അളവുകൾ. അളവുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്, ചെസ്റ്റ്, വെയ്സ്റ്റ് എല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹിപ്പ് എല്ലാം ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ദാ മെറ്റീരിയൽ ഇതായത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. 3 പീസ് ആയിട്ടാണ് ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് സ്ലിറ്റ് ഇല്ലാത്ത കുർത്തി തയ്ക്കണം എന്നാണ് പറഞ്ഞത്. സ്ലിറ്റ് ഇല്ലാതെ തയ്ക്കുമ്പോൾ നൈറ്റി മെറ്റീരിയലിന് വീതി കുറവാണല്ലോ. എലൈൻ പോലെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ വണ്ണമുള്ള ആളാണെങ്കിൽ ഒട്ടും ഫ്ലെയർ ഉണ്ടാവില്ല താഴ്ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ താഴ്ഭാഗം കുറച്ച് ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് 3 പീസായിട്ടാണ് നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇതാണ് മെറ്റീരിയൽ. മെറ്റീരിയൽ ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ 2 ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ 4 ആക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കൈ ആദ്യം മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ചെയ്യേണ്ടത്. അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ സ്ലീവ് ചെയ്യാനായിട്ട് ഞാൻ എത്ര ഇഞ്ച് ലെങ്ത്ത് വേണം? അപ്പോൾ 21 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതാ ഇങ്ങനെ 22.5 ഇഞ്ചിൽ സ്ലീവിനുള്ള പോർഷൻ മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ മുറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കറക്റ്റായിട്ടൊന്ന് അളന്ന് നോക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ എടുത്തു കഴിഞ്ഞാൽ ബോഡി പാർട്ടിന് തികയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അളന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ കൈ മുറിച്ച് കഴിഞ്ഞ് തുണി തികഞ്ഞില്ലെങ്കിൽ അത് അബദ്ധമാവൂലേ. അപ്പം ഞാനിത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കൈ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനിതാ ഇതിനെ ബോഡി പാർട്ട് 2 ആക്കി മടക്കിയിട്ടിട്ട് നീളത്തിൽ നമ്മൾ നൈറ്റിയൊക്കെ മടക്കിയിടില്ലേ, അതേപോലെ നമുക്കൊന്ന് മടക്കിയിട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ 2 ആക്കി മടക്കിയിട്ടതിന് ശേഷം ഒന്ന് അളന്ന് നോക്കണം കേട്ടോ ലെങ്ത്ത് എത്രയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 44 ഇഞ്ചിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ഇഞ്ച് കൂടുതൽ വന്നിട്ടുണ്ട്, 3 ഇഞ്ചോളം കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ. 47 ഇഞ്ചുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തികയും. ഇപ്പോൾ നമ്മൾ 3 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ എല്ലാ നൈറ്റിക്കും എല്ലാ ഡ്രസ്സ് തയ്ക്കുമ്പോഴും നമ്മൾ 2 ഇഞ്ചല്ലേ തയ്യൽത്തുമ്പോൾ കൂടുതൽ കൊടുക്കുന്നത്. പക്ഷേ 3 പീസായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും 3 ഇഞ്ച് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അടിഭാഗം നമുക്ക് ലെവൽ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ദാ നമ്മൾ 2 ആക്കി മടക്കിയിട്ടേനെ വീണ്ടും ഇങ്ങനെ നടുകയെ മടക്കി 4 ആക്കി ഇട്ടിട്ടുണ്ട്. ആ മടക്ക് ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യണത് ഹാഫ് ലെങ്ത്ത് ആണ് കേട്ടോ. അതായത് നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ ഹാഫ് ലെങ്ത്ത്, അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂട്ടിയിട്ട് ഞാൻ അതായത് ഇങ്ങനെ ഹാഫ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 3 പീസ് ആക്കാനായിട്ട് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ വീതി ഒന്ന് നോക്കണം കേട്ടോ. വീതി ഇതിനിപ്പോൾ 34 ഇഞ്ചാണ് മടക്കിയിട്ടിട്ട്, 17 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ അനുസരിച്ച് നമുക്ക് എലൈൻ വേണോ 3 പീസ് വേണോ എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഞാനിത് 3 പീസായിട്ടാണ് കട്ട് ചെയ്യണത്. കറക്റ്റായിട്ട് മടക്കിയിടണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകരുത്. അപ്പോൾ മിഡിൽ ഭാഗത്തുണ്ടല്ലോ, ഞാനൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരുവിധം വണ്ണമുള്ളവർക്ക് വരെ 4.5 ഇഞ്ച് മതി കേട്ടോ. അതായത് നമ്മുടെ മിഡിൽ ഭാഗത്തുനിന്ന് അതായത് നെഞ്ചിൻ്റെ നടുഭാഗത്തുനിന്ന് ബെസ്റ്റ് പോയിന്റ് വരെയുള്ള അകലം, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് ഞാൻ ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ. മനസ്സിലായോ? നമ്മൾ ബ്ലൗസിന് അളവെടുക്കില്ലേ, അല്ലെങ്കിൽ പ്രിൻസസ് കട്ടിന് അളവെടുക്കില്ലേ, അതേപോലെയൊക്കെ കേട്ടോ. നടുഭാഗത്തുനിന്ന് നമ്മുടെ പോയിന്റ് വരെയുള്ള അകലം, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 4.5 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹാഫ് പോർഷൻ വരെ. അപ്പം നമുക്ക് ബാക്കിയുള്ളത് മാർക്ക് ചെയ്യേണ്ടത് ദൈങ്ങേ മൂലക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെസ്റ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ചെസ്റ്റ് 40 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ അളവാണ് പറയണത്, 40 ആണ് ചെസ്റ്റ് അളവ് വരുമ്പോൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 44 കിട്ടും. അതിനെ നമ്മൾ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ ചെസ്റ്റ് മാർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 11 ഇഞ്ച് കിട്ടി. അതിൽ നിന്ന് 4 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് 7 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യണം. ആ 7 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് അടക്കം എവിടെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഓരോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് എടുക്കുക, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതിനെയാണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൂട്ടിയിട്ട് നമുക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ദാ ഈ പോയിന്റിലേക്ക് എവിടെ നിന്നാണ് മാർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടെ നിന്നാണ് ഞാൻ ഈ ടേപ്പ് പിടിച്ചേക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുമോ. കണ്ടോ, ആ ഒരു ചെസ്റ്റ് പോയിന്റ് വന്ന് താഴ്ഭാഗത്ത് ഇങ്ങനെ നിൽക്കൂലേ, ആ ഭാഗത്തുനിന്ന് തമ്മോളിന്നല്ല വെട്ടുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവട്ടെ. ഞാൻ ഓർത്ത മോനത് ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് എഴുതിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വെട്ടുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും ഞാൻ എവിടെ നിന്നാണ് ഇതാ ഇവിടെ നിന്ന് കേട്ടോ. അതായത് നമ്മൾ ഹാഫ് പോർഷൻ മാർക്ക് ചെയ്തില്ലേ, ഈ 4.5 ഇങ്ങനെ നേരെ വരിക, ഹാഫ് പോർഷൻ വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോട് കൂട്ടിയിട്ട് താഴ്ഭാഗത്ത് മാർക്ക് ചെയ്യുക, ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയണത്. അപ്പോൾ ഇങ്ങനെ കുറേ കണക്ക് പറയുമ്പോൾ ചിലർ പറയും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ഇടും കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് തന്നെ കമൻ്റ് ഇടണം, മനസ്സിലാവാത്തവർ മനസ്സിലാവില്ല എന്നും തന്നെ കമൻ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ വരച്ചിട്ടയിലൂടെ കട്ട് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഒരു പീസ് ഉണ്ടല്ലോ സൈഡിലത്തെ പീസിന് ഒരു വളവുണ്ടാവും, അതൊന്ന് നിവർത്തി കൊടുക്കണം കേട്ടോ. അതെങ്ങനെയാണ് നിവർത്തേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അജറക് പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നല്ല പ്രിൻ്റാണല്ലോ, കുർത്തിയൊക്കെ അടിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ, നമ്മളിത് റണ്ണിങ് മെറ്റീരിയലൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ. അടിപൊളി റണ്ണിങ് മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട്, ഒത്തിരി പേര് എൻ്റെ നിന്ന് പർച്ചേസ് ചെയ്തു. ഇനി കുറച്ചും കൂടെയൊക്കെ ഉണ്ട്, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ, ഒരുപാട് വിലയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കിട്ടും, ആ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ വരച്ചിട്ട് ഈ മൂലഭാഗം ഒന്ന് വളഞ്ഞ് വന്നിട്ടുണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ല തയ്ച്ചാലും ആ ഒരു വളവ് നിവർന്ന് കിട്ടൂല, വെട്ടി കളഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. സൂക്ഷിച്ച് നമ്മളിതങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടൈലറിംഗ് ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ, തയ്യൽ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തയ്യലിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാനെൻ്റെ നമ്പറും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മളിതിങ്ങനെ അടുപ്പിച്ചിട്ടു, എടുത്തിട്ട് തിരിച്ച് അടുപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് നല്ല ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് 34 ഇഞ്ച് കിട്ടണടുത്ത് ഇപ്പോൾ ഇതാ നോക്കി 40 എബോ നമുക്ക് കിട്ടണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല വിരിഞ്ഞ് കിടക്കുന്ന താഴ്ഭാഗം നല്ല ഫ്ലെയറായി കിട്ടും. ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യണില്ല, ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. ഞാനിങ്ങനെ ഒരു ഇത്തിരി അങ്ങോട്ട് 1/2 ഇഞ്ച് അങ്ങ് കയറ്റിയിട്ടിട്ട് ഇതാ ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഒരു ചരിവ് കണ്ടോ, ആ ചരിവൊന്ന് നിവർത്തി കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് ശരിക്ക് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, തയ്ച്ച് കഴിയുമ്പോൾ അതവിടെ അങ്ങനെ ലൂസായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നിവർത്തി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറും കൈക്കുഴിയും എല്ലാം മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവെടുക്കുക, എന്നിട്ട് അതിൽ നിന്നാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക. ഇപ്പോൾ 15 ആണ് നമ്മുടെ ഷോൾഡറെങ്കിൽ നമുക്ക് പകുതി എന്ന് പറയുമ്പോൾ 7.5 അല്ലേ കിട്ടുക. അപ്പോൾ 7 ഇഞ്ച് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ കൈക്കുഴി 7.5 മാർക്ക് ചെയ്യണം. നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിയേ, ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്, കൈക്കുഴി മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ കൈക്കുഴി മാർക്ക് ചെയ്തത്. അതായത് ഷോൾഡറിൽ മൈനസിങ് ഉണ്ട്, കൈക്കുഴിയിൽ മൈനസിങ് ഇല്ല, അത്രേ ഉള്ളൂ. താ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൈക്കുഴി വരച്ചിട്ടുണ്ട്. ചെസ്റ്റ് അളവ് ഇതാ മാർക്ക് ചെയ്യാൻ പോണം കേട്ടോ. 11 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കണക്കിൽ അറിയാലോ 40 + 4 / 4 ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഹാഫ് ലെങ്ത്ത് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടായല്ലോ 15 ഇഞ്ചാണ് ഹാഫ് ലെങ്ത്ത്. 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 15.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെസ്റ്റ് അളവിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് അളവ് കൂട്ടുക, അല്ലെങ്കിൽ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് അളവ് +3 / 4 അതാണ് നമ്മുടെ വേസ്റ്റിന് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതായി ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷേപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറുടെ ആണ് തയ്ക്കുന്നതെങ്കിൽ അവരുടെ ഷേപ്പ് അനുസരിച്ച് ഇതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരും. ജസ്റ്റും വേസ്റ്റൊക്കെ അളവെടുക്കണം. ഇതിപ്പോൾ സ്ലിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഹിപ്പിൻ്റെ അളവ് വേണ്ട, അല്ലെങ്കിൽ സ്ലിറ്റ് എടുക്കുകയാണെങ്കിൽ ഹിപ്പിൻ്റെ അളവും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ അറിയാനും പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം പഠിപ്പിച്ച് തരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഡ്രസ്സോ നിങ്ങളുടെ മക്കളുടെ ഡ്രസ്സോ പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാനുള്ളതൊക്കെ ധൈര്യമായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. ഫസ്റ്റൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, തയ്ച്ചിട്ട് കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടത് കുറ്റം പറയുമോ എന്നൊക്കെ ഉള്ള പേടിയായിരുന്നേ. അന്ന് എനിക്ക് അത്ര കാൽക്കുലേഷൻ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഈ കാൽക്കുലേഷൻ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ പേടി തന്നെ അങ്ങ് മാറിപ്പോവും. പലരും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ കസ്റ്റമർ എന്ത് പറയും, തയ്ച്ചു കഴിഞ്ഞ് അത് ഓക്കെ ആണെന്ന് പറയുമോ, ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ അടിക്കാൻ പഠിക്കും, കാൽക്കുലേഷനിൽ വെട്ടാൻ പഠിക്കും, എല്ലാം പഠിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മോൾ ഭാഗത്ത് ആ മടക്ക് ഭാഗം ആയതുകൊണ്ട് അവിടെ ഒന്ന് കട്ട് ചെയ്യണം. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. ഇനി കൈയാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസോ കൈക്കുഴിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസോ ഒന്നും കളയരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൈക്കുണ്ടല്ലോ നമ്മുടെ നൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന് ഇച്ചിരി വീതി കുറവായിരിക്കും. ഇങ്ങനെ നാലാക്കി മടക്കിയിട്ട് അളന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഇത്തിരി അങ്ങോട്ട് ഇറക്കിയിടുക, കണ്ടോ. ഇനി നമ്മുടെ ആ കുഞ്ഞു പീസ് വെട്ടിയെടുത്തില്ലേ, വെട്ടിക്കളഞ്ഞ പീസ് സൈഡ് വെട്ടി, അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് വരും എന്നേ ഉള്ളൂ, അല്ലാതെ കൈ തികയാണ്ടൊന്നും പോകില്ല കേട്ടോ. എന്നിട്ടൊന്ന് നാളൊന്ന് നോക്ക്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നോക്കിയാൽ നമ്മുടെ കൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 4 ഇഞ്ച് താഴേക്ക് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിലേക്കാണ് നമ്മൾ കൈക്കുഴി കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈവണ്ണം എത്രയാന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്തെടുക്കണം കണ്ടോ. അപ്പോൾ ഒരു കുഞ്ഞു പീസാണെങ്കിലും അവിടെ വെച്ചപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ലെങ്കിൽ നല്ല പണിയിടും, തയ്യൽ തുമ്പൊന്നും കിട്ടാതെ. ഇതിപ്പോൾ തയ്യൽ തുമ്പ് അടക്കം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ആ കൈയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ വെട്ടാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഉടന ഓപ്ഷനും പിന്നെ അത് പിന്നെ എന്താണ് ആ ബെല്ലൈക്കണും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം കേട്ടോ. എന്നാലല്ലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഫുൾ കൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം സ്ലീവ് വേണോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് സ്ലീവ് എടുക്കാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നീളം അനുസരിച്ച്, ഇതിപ്പോൾ ഫുൾ കൈ ആണ്, നമുക്ക് 3/4 മതിയെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ ഇത് നടുഭാഗത്തെ പീസാണ് കേട്ടോ. 3 പീസായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തത്. നടുഭാഗത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത പീസില്ലേ, ആ പീസാണിത്. നടുഭാഗത്തും പിന്നെ സൈഡിൽ ഒരു കൈക്കുഴിയുള്ള 2 കൈക്കുഴിയുള്ള പീസ് വരുന്നുണ്ട്. അത് സൈഡിലും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് വിടർത്തി എടുത്തിട്ടുണ്ട്. 2 പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ സൈഡിൽ, രണ്ട് സൈഡിലും നമുക്ക് ഓരോ പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ലവശം ചേർന്ന് വരണത് ഏത് വെച്ചാലാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അന്നേരമാണ് നമുക്കത് വെച്ച് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നോക്കിയാലും മതി, അല്ലെങ്കിൽ നമുക്ക് കുറേ തയ്ച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നു എങ്ങനെയാണ് നമ്മളിത് വെട്ടേണ്ടത്, എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നൊക്കെ. കുറച്ചങ്ങ് തയ്ച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ലൈനിലേക്ക് വരും. പലരും എന്നെ വിളിച്ചിട്ട് സംശയം ചോദിക്കാറുണ്ട് കേട്ടോ. കസ്റ്റമറുടെ വർക്ക് വരുന്നുണ്ട്, ക്ലാസ്സിൽ പഠിക്കണവരെ വരുന്നുണ്ട്, ഞാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഞാനപ്പോൾ പറയും നിങ്ങൾ എടുക്ക്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം, നിങ്ങൾ ചെയ്യുന്നൊക്കെ ധൈര്യം കൊടുക്കാറുണ്ട്. ഒത്തിരി പേര് തയ്ക്കുന്നുണ്ട് കേട്ടോ വീട്ടിലിരുന്നൊക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് മെറ്റീരിയൽ, വില കുറഞ്ഞ മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തയ്യൽ ക്ലാസ്സിൽ പഠിക്കണവർക്കൊക്കെ ആണെങ്കിലും ആ മെറ്റീരിയൽ നല്ല യൂസ്ഫുൾ ആണ്, ഒത്തിരി പേര് വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ സോണിയ സന്തോഷമൊക്കെ വാങ്ങിച്ചു, അവർക്ക് തയ്ച്ച് പഠിച്ച കുട്ടികളാണല്ലോ. അപ്പോൾ അവർക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തിടാമല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 വീഡിയോ നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മുടെ സൈഡിലെ പീസൊക്കെ അറ്റാച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അറ്റാച്ച് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ വെട്ടിയപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലേ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചു വിടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ടേക്ക് മടക്കിട്ടേക്കാണ്. ഇത് ലാസ്റ്റ് ചെയ്യണത് എന്താണെന്ന് അറിയുമോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഫ്രണ്ട് കൈക്കുഴി ആദ്യം തന്നെ ആ മേശപ്പുറത്തിട്ട് വെട്ടിയപ്പോൾ വെട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പീസ് ഇതിൻ്റെ എടുത്തു വെക്കും, ഒരു പീസ് മറ്റേൻ്റെ എടുത്തു വെക്കും. അങ്ങനെയാകുമ്പോൾ ഒരു കൈക്കുഴി കുഴിച്ചും വെട്ടിയിട്ടുണ്ടാകും, ഒരു കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഫ്രണ്ട് സൈഡ് ഏതാണെന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മാത്രം കൈക്കുഴി എടുത്ത് വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് ക്ലിയർ ചെയ്യണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് കേട്ടോ ഒട്ടിച്ചത്. ഇത് ഞാൻ പറഞ്ഞില്ലേ കടയിലത്തെ വർക്കാണ്. കടയിലത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്, എന്നാലും നമുക്ക് കടയിലത്തെ വർക്കാകുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കണം. വെറുതെ ക്രോസ് പീസൊന്നും വെച്ച് ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ കടയിലത്തെ വർക്ക് ഇതേപോലെ ക്യാൻവാസൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതാ കഴുത്ത് റെഡിയാക്കി വന്ന നല്ല പ്രിൻ്റല്ലേ, നല്ല ഭംഗിയുള്ള പ്രിൻ്റ് കേട്ടോ. ഇത് നേവി ബ്ലൂയിൽ ആ ഒരു പ്രിൻ്റാണ് വന്നത്, മറ്റേത് ബ്ലാക്കിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചുരിദാർ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ബ്ലാക്കും നേവി ബ്ലൂ ഒക്കെ ബോട്ടം ടോപ്പും ഒക്കെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ. ബോട്ടം ടോപ്പും അല്ല ബോട്ടം ഷാളും ഒക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒന്ന് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ്. പിന്നെ കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലാണെങ്കിലും ഇടാം. നൈറ്റി പോലെ നമുക്ക് കോട്ടൺ ചുരിദാർ വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ നെക്ക് ആലില മോഡലിലെ നെക്കാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അത് ആ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ മെറ്റീരിയൽ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പം നമ്മൾ ഈ കഴുത്തൊട്ടിക്കാനായിട്ടേ ആ കൈക്കുഴി വെട്ടിക്കളഞ്ഞ പീസൊക്കെ കൂട്ടി യോജിപ്പിച്ചെടുത്താണ് കേട്ടോ. അല്ലാതെ പീസൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വേറൊരു മെറ്റീരിയൽ എടുത്ത് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ നൈറ്റിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച നൈറ്റിയുടെ കഴുത്തിൻ്റെ ഉള്ളിൽ നീല കഷ്ണമായിരിക്കും, നീല നൈറ്റിയുടെ കഴുത്തിൻ്റെ ഉള്ളിൽ ചുമന്ന കഷ്ണമായിരിക്കും. അങ്ങനെ പല നൈറ്റിയുടെ കഷ്ണങ്ങളൊക്കെ എടുത്ത് ചേർത്ത് വെച്ചിട്ട് നൈറ്റി തയ്ക്കണേക്ക എപ്പോഴും കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നൈറ്റിയുടെ ഉള്ളിൽ എന്ത് കളറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കഴുത്ത് ഇങ്ങനെ അടിച്ച് മറിക്കണതേ, എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ഞാനപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ പ്ലെയിൻ തുണി വെച്ചിട്ട്, നമ്മുടെ കടയിലുള്ളത് കൊണ്ടായിരിക്കാം, പ്ലെയിൻ തുണി എടുത്ത് വെച്ചിട്ട് കഴുത്തിങ്ങനെ അടിച്ച് മറിക്കും. അതിനോട് ഏകദേശം മാച്ചിങ് ഉള്ളത്. എന്നാലും പച്ചക്ക് നീലയോ നീലക്കും മഞ്ഞയോ ഒന്നും കൊണ്ടേ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈക്കുഴിയൊക്കെ കൂട്ടി യോജിപ്പിച്ച് കഴുത്തൊട്ടിച്ചെടുത്ത് അങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ കഴുത്ത് അടിക്കുമ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചടിക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ അടുപ്പത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ഓടി വന്നിരുന്ന് തയ്ക്കും, അത് തിളച്ച് തൂവോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്ന് തയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തൊക്കെ അടിക്കുമ്പോൾ നീറ്റാവാതെ വരും. അപ്പോൾ കഴുത്തടിക്കുമ്പോൾ എന്തായാലും തയ്ക്കാനിരിക്കുമ്പോഴെപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ അടുക്കള ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷം ഇരിക്കുകയാണെങ്കിൽ ഇത് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ടെൻഷനായിരിക്കും, അയ്യോ പാത്രം കഴുകിയിട്ടില്ലല്ലോ, പെര അടിച്ചില്ലല്ലോ, ആരെങ്കിലും വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ ആകെ വൃത്തികേടാണല്ലോ എന്നുള്ള ടെൻഷനുകളായിരിക്കും. അപ്പോൾ ടെൻഷൻ അടിച്ചടിച്ച് നമുക്ക് നമ്മുടെ വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ എണീറ്റ് അതൊക്കെ തീർത്തതിന് ശേഷം മാത്രം മെഷീനിൽ ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് തന്നെ നീറ്റായിട്ട് തയ്ച്ചെടുക്കാനൊക്കെ പറ്റുമോട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്നിട്ടുണ്ട്. ഇതാ കഴുത്ത് നല്ല നീറ്റായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതിച്ചടിക്കണമെങ്കിൽ ക്യാൻവാസിലേക്ക് അടിച്ചാൽ മതി കേട്ടോ. എന്നുവെച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കുറച്ചൊന്ന് പെരടിക്കലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഞാൻ ചെയ്തു തുടങ്ങിയിട്ട്. ഇതൊക്കെ ചെയ്യണ്ടേ, നമുക്ക് എന്നും ഇങ്ങനെ സഹായത്തിന് ഓരോരുത്തരെ നിർത്താനോ അല്ലെങ്കിൽ മക്കളെ സഹായിക്കുമെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ കാലത്ത് എണീക്കുമ്പോൾ തന്നെ അതൊക്കെ അങ്ങോട്ട് ആ വർക്കം അങ്ങോട്ട് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിടന്ന് വായിക്കുകയോ മൊബൈൽ കാണുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതാ കഥ പറയണതിൻ്റെ ഇടയിൽ കഴുത്തുകൾ രണ്ടും ഞാൻ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പതിച്ചടിക്കണയൊക്കെ കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടണം. ഷോൾഡർ കൂട്ടാനായിട്ട് ഇതാ നോക്കി, ഇതാ നല്ല വശമാണ് കേട്ടോ ചേർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഇതാ നീറ്റാക്കി ഇങ്ങനെ വെക്കുക, ബാക്ക് കഴുത്തിൻ്റെ ക്യാൻവാസ് ഫ്രണ്ടിലേക്ക് കവർ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ പറയണേക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ എന്തോ സാരി വെട്ടി തയ്ച്ചപ്പോഴേ അതിൻ്റെ കസവ് വെച്ചിട്ട് അഴ കെട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും സോണിയ സന്തോഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോണിയ അങ്ങനെ തന്നെയാണെന്ന്. അത് എല്ലാവർക്കും അങ്ങനെ നിൽക്കുമല്ലോ, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നമ്മൾ കഴുത്തടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഹെമ്മിങ് ചെയ്താൽ എടുക്കണം, വെറുതെ അടിച്ചൊന്നും വെക്കണില്ല, കടയിലത്തെ വർക്കാണല്ലോ. കടയിലത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ കസ്റ്റമർക്ക് ആർക്ക് ചെയ്യുമ്പോഴും ഫിനിഷിങ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും അടിച്ച് എങ്ങനെയെങ്കിലും കാശ് വാങ്ങിക്കാമെന്ന് വിചാരിക്കരുത്. അടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കുക. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടല്ലോ സൈഡ്. അപ്പോൾ അതിന് മുമ്പ് സൈഡ് അടിച്ചതിന് ശേഷമാണ് കേട്ടോ കൈക്കുഴി അളന്ന് നോക്കണം. ആംഹോള് നമ്മൾ ആംഹോൾ അളവെടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, റൗണ്ടിൽ ടേപ്പ് വെച്ച് അളന്നിട്ടുണ്ടാവുമല്ലോ, അത് കറക്റ്റാണോ എന്ന് കൈ കയറ്റുന്നതിന് മുമ്പ് വരെ ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കുറേ വലുതായി പോവുകയോ അല്ലെങ്കിൽ കുറേ ചെറുതായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കൈ കയറ്റിയിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അത് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിന് അറ്റം വരെ അടിച്ചാൽ മതി. ഇനി സ്ലിറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നീറ്റായിട്ട് അങ്ങ് അറ്റം വരെ അടിച്ചെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കൈ പിടിപ്പിക്കണം. കൈ പിടിപ്പിക്കണം ഞാൻ കാണിച്ചു തരണ്ടല്ലോ അല്ലേ. കൈയൊക്കെ അറ്റം വരെ പിടിപ്പിക്കുക. അതിന് ശേഷം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടിഭാഗം മടക്കി അടിക്കുന്നതിന് മുമ്പായിട്ട് അടിഭാഗത്ത് ലെവലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തലറങ്ങുന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ലെവലിലായിരിക്കില്ല. അത് സ്റ്റിച്ച് ചെയ്ത് തയ്യൽ തുമ്പൊക്കെ ഇങ്ങനെ എന്താ കണ്ടോ നീണ്ടിരിക്കണ കണ്ടോ. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ സൈഡൊന്ന് വെട്ടി ലെവലാക്കി എടുക്കുക. അതിനുശേഷം കൈയും കൂടെ പിടിപ്പിക്കുക. കൈ എപ്പോഴും ഞാൻ കാണിച്ചു വരണതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നല്ല ഫുൾ കൈയുള്ള 3-പീസ് കുർത്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അടുത്തില്ല, ഞാൻ അടുക്കളയിലായിരുന്നു.
അപ്പോൾ അവനാണ് അല്ലെങ്കിൽ ഞാനൊന്ന് വിരിച്ച് പിടിച്ച് കാണിച്ചു തന്നേന് അടിയിൽ എത്രത്തോളം ഫ്ലെയർ കിട്ടിയിട്ടുണ്ടെന്ന്, അതുപോലെ തന്നെ നല്ല ഫുൾ കൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. ആ പിന്നെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കാര്യം എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ. രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം വീഡിയോ ഇട്ടതിൽ കുറേ മെറ്റീരിയൽസൊക്കെ തീർന്നു എങ്കിലും ബാലൻസ് ഉള്ളതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.